ക്രിസ്തുമസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ നാട് ഇങ്ങനെയാണ് കേട്ടോ മൊത്തം കളർഫുള്ളായിട്ടുള്ള സ്റ്റാർസൊക്കെ തൂക്കിയിട്ട് ആ റോഡ് മൊത്തം കാണാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും ആൻഡ് നമുക്കിങ്ങനെ നൈറ്റൊക്കെ ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമായിരിക്കും ആൻഡ് ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഓർമ്മ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആ ഒരു ഇയർ മൊത്തം എടുത്തു നോക്കുമ്പോൾ സങ്കടമുള്ള കാര്യങ്ങളുണ്ടാവും സന്തോഷമുള്ള കാര്യങ്ങളുണ്ടാവും ആൻഡ് ഈ ഒരു ലാസ്റ്റ് വീക്കിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇയർ എൻറ്റ് വീക്കിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ ആ സങ്കടങ്ങളൊക്കെ മറന്ന് പിന്നെയും പ്രതീക്ഷകൾ കൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കടക്കാനായിട്ട് ഈ ഒരു ലൈറ്റിങ്സ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന വർഷം എനിക്ക് തന്നത് ഒരേപോലെയാണ് അതായത് കുറേ സങ്കടങ്ങളും തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അത്രയും തന്നെ സന്തോഷങ്ങളും തന്നിട്ടുണ്ട് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് അച്ചീവ്മെൻ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി പ്രതീക്ഷ നൽകണം എന്ന് പഠിപ്പിച്ച ഒരു വർഷം കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആർക്കും കാത്തു നിൽക്കാതെ ഈ ഒരു വർഷം കൂടെ കടന്നു പോകുമ്പോൾ ഈ ലൈറ്റിങ്സ് എന്നെ ഓർമ്മപ്പെടുത്തിയത് പുതിയ പ്രതീക്ഷകളെക്കുറിച്ചാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെയൊക്കെ ആകണം എന്നുള്ള കാര്യങ്ങളിലേക്ക് യാണ് ഈ ലൈറ്റിങ് ഓർമ്മപ്പെടുത്തിയത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എക്സാമിൽ മേ ബി വിചാരിച്ചത്രയും പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് പഠനത്തിൽ നിന്ന് വിട്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അത് ഞാനിവിടുന്ന് വിട്ടുപോയി എന്നുള്ള മൈൻഡ് കൊണ്ടിരിക്കാതെ ഇനിയും എന്നെ കൊണ്ട് കഴിയും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു പുതിയൊരു വർഷത്തേക്ക് കിടക്കുക ഓർത്തിരിക്കുക ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചയാണ് നമ്മൾ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പുതിയൊരു വർഷമാണ് പുതിയൊരു ആഴ്ചയാണ് പുതിയൊരു ദിവസമാണ് തിങ്കളെന്ന് പറയുന്ന എല്ലാത്തിൻ്റെ ഒരു ഡിഗ്രിങ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക അല്ലേ അപ്പോൾ അതേപോലെ ഒരു വാമായിട്ടുള്ള ഒരു വെൽക്കം നമുക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറിന് കൊടുക്കാം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മൾ പഠിച്ച പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ട്വൻറ്റി ഫോറിലേക്ക് കടക്കാം ഓക്കെ ദിവസങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ നമ്മളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ തന്നെ ആയിരിക്കണം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റാതെ പോയത് അത് മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി നാലിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് നോക്കുക ആൻഡ് നമുക്ക് പ്രിപ്പയർ ആവാൻ പറ്റാതെ പോയ സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ വിജിലൻ്റായി പ്രിപ്പയറായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക പരീക്ഷകളെ കുറച്ചും കൂടെ ആയിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങാം ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറുമ്പം നമ്മളുടെ ടെൻഷൻസും കാര്യങ്ങളും ഒത്തിരിയാണ് കുറയുന്നത് അപ്പോൾ ഈ ടെൻഷൻ പിടിച്ചാൽ ഫാസ്റ്റായിട്ടുള്ള ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളിലേക്കും കൂടെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം യജുവാലിയുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വർഷം ഏറ്റവും മികച്ചതായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സോ വിഷ് യു ഓൾ എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ ആൻഡ് നമ്മൾ ഈ യേജുവാലി തുടങ്ങിയിട്ട് നാല് വർഷമായി നമ്മൾ ഏകദേശം സെവൻ കെ സബ്സ്ക്രൈബർ എത്തി നിൽക്കുന്നു അപ്പോൾ നമ്മളുടെ എൽ ഡി ക്ലർക്ക് എൽ സി എസ് എക്സാമിനൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ജനുവരി ഒന്നിട്ട് നമ്മൾ പുതിയ പുതിയ കോസ്റ്റ്യൂം പേപ്പർ വർക്കൗട്ട് അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ അതും കൂടെ ജസ്റ്റ് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആൻഡ് അറ്റ് മോസ്റ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ വെരി 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 ഹാപ്പി ഹാപ്പിന് ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഓക്കേ